എന്നാൽ വയനാട് പാക്കേജിന് എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് പൈസ പബ്ലിക്കിൽ നിന്നും പിരിക്കാം, ദേശീയ ദുരന്തം വേണ്ട, നമുക്ക് കുറച്ച് പണം കൂടുതൽ എന്നാൽ മതി. അതുപോലെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പൊളിറ്റിക്സ് ഇതിനകത്ത് കാണുമായിരിക്കും, കാരണം അത്ര ആവേശപ്പെട്ട് നമ്മൾ കൊടുക്കണ്ട. നമസ്കാരം. നമസ്കാരം ശ്രീ സുഭാഷ് ചന്ദ്ര സാർ. നമസ്കാരം സാർ. വയനാട് ദുരന്തം ഉണ്ടായി, ഇതുവരെയും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല, പ്രഖ്യാപിക്കില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. അതൊരു കേരളത്തിനോടൊരു അവതരണമല്ലേ, ഒരു തിരിച്ചടിയല്ലത്? ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണ വേണ്ടേ എന്നുള്ളൊരു ചർച്ച, അല്ലെ പ്രഖ്യാപിക്കണം എന്നൊരു ചർച്ച. നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉയർത്തിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഫ്ലഡ് ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞൊരു വിഷയമാണ്. നമ്മുടെ മാത്രമല്ല, എല്ലാ പല സ്റ്റേറ്റുകളും അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവർ പറയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. നിർഭാഗ്യവശാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2004 സുനാമി ഉണ്ടായപ്പോഴാണ്, 2004 ഡിസംബറിലാണ് സുനാമി ഉണ്ടായത്. അതിനെ തുടർന്നാണ് രാജ്യത്ത് ഒരു വലിയ നിയമം വന്നത്. 2005 വന്നത്, ഏകദേശം ഡിസംബർ മാസത്തോടുകൂടി തന്നെയാണ് അത് വന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ് ആക്ട് 2005 എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ ആക്ടിലാണ് ഇതെല്ലാം പറയുന്നത്, ഈ ഇതിനെ സംബന്ധിക്കുന്ന ദുരന്തങ്ങളെ സംബന്ധിക്കും. ആക്ടിൽ അങ്ങനെ ഒരു നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കാം എന്നൊരു പ്രൊവിഷൻ ഇല്ല. ഇതില്ല എന്ന് 2005 വന്ന നിയമം വെച്ചുകൊണ്ട് 2013 പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അപ്പൊ പ്രൊവിഷൻ ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ അഭിപ്രായം, ഇപ്പൊ വയനാട് ദുരന്തത്തിന് ഇനി അതിന്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. 25 ആകുന്നു, 20 കഴിഞ്ഞു ആ നിയമം വന്നിട്ട്, നമ്മൾ ആക്ട് വന്നിട്ട്. അത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 20 കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരുപാട് ഡിസാസ്റ്ററുകൾ രാജ്യത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇനി തീരുമാനിക്കാം, നിയമത്തിൽ ചേർക്കണം. അത് കുറച്ച് പ്രോസസ്സുണ്ട്, നടപടിക്രമമുണ്ട്. എന്നാലും നമ്മൾ ആലോചിക്കണം, ഒരു 100 മരിച്ചുപോയി ഒരു സംഭവത്തിൽ, പിന്നെ അപ്പൊ പിന്നെ 99 മരിച്ചുപോയ ഉടനെ വീണ്ടും 100, 99 അതിലേ 100, അങ്ങനെ പറ്റത്തില്ല. ഒരു തമ്പ്രൂൾ വെച്ചോട്ട് 100 വരുന്നു 150 വരുന്നു, ഇത്ര ആളുകൾ ജീവഹാനി സംഭവിക്കുന്നു, ഇത്ര സ്വത്തിന് അസസ് ചെയ്യുമ്പോൾ ഇത്ര സ്വത്തിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന, അല്ലെ പാക്കേജ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന പുതിയ നിയമം ആവശ്യമുണ്ട്. നിലവിലെ നിയമം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു നിയമം അതിനകത്തില്ല. പ്രൊവിഷൻ ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ആക്ട്, പ്രത്യേകിച്ച് ഒരു ആക്റ്റുമാണ്. അപ്പൊ ആക്ട് ആയതുകൊണ്ട് ഒരു ദിവസം രാവിലെ ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റുന്നില്ല. അല്ല, അതൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു കമ്മീഷനെ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വയ്ക്കുക, അവരുടെ നിർദ്ദേശം വരിക, അതനുസരിച്ചുള്ള നടപടികൾ ഒരുപാടുണ്ട്. അങ്ങനെ വന്നാൽ ഇത് ഉൾപ്പെടുത്താത്തോളം കാലം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ നിയമപരമായ പ്രഖ്യാപിക്കുന്നില്ല. പണം അപ്പൊ അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ് അഭിലാഷിന്റെ. ദേശീയ ദുരന്തം വേണ്ട, നമുക്ക് കുറച്ച് പണം കൂടുതൽ എന്നാൽ മതി. പണം തരുന്ന എങ്ങനെയാണ്? നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് 2009 ആകുമ്പോൾ ഒരു പോളിസി കൊണ്ടുവന്നു, നമ്മൾ 2005 ആക്ട് വന്ന്, 2009 പോളിസി കൊണ്ടുവന്നു, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി കൊണ്ടുവന്നു. ആ പോളിസി അനുസരിച്ച് നമ്മൾ 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട് ദുരന്തങ്ങളെ. ഒന്ന്, ഡിസ്ട്രിക്റ്റിന് മാത്രം 0 എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ, വലിയ കുഴപ്പങ്ങളില്ല, ഒരു ദുരന്തമൊക്കെ ഉണ്ടായാലും വലിയ അപകടമൊന്നുമില്ല, അപ്പം വലിയ കലാമിറ്റി ഇല്ല, ദുരന്തമൊക്കെ വന്നു, ഉരുളൊക്കെ പൊട്ടി, ആരും മരിച്ചില്ല, വലിയ നാശനഷ്ടമൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെയുള്ളത്. പിന്നെ ലെവൽ 1 പറഞ്ഞാൽ ജില്ലയ്ക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും, മറ്റൊരു സ്റ്റേറ്റിനെയും മറ്റൊരല്ല ആ സ്റ്റേറ്റിൻ്റെ സഹായം പോലും വേണ്ട, സഹായം എന്ന് പറഞ്ഞാൽ ഒരു സഹായം വേണ്ട, ജില്ലയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. ലെവൽ 1 ജില്ലയ്ക്ക് ചെയ്യാൻ പറ്റൂല, കാരണം കുറച്ചുകൂടി കഠിനമാണ് ആ പ്രശ്നം. വയനാട്ടിൽ അല്ല, ഞാൻ പറഞ്ഞിട്ട്. അപ്പം ലെവൽ 2 സ്റ്റേറ്റ്, ലെവൽ 3 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്നതാണ്. അപ്പൊ ഇനി പൈസ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, എന്നിട്ട് നമുക്ക് പ്രധാനമന്ത്രിയിലേക്ക് വരാം. പൈസ കൊടുക്കുന്ന പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ, SDRF എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ പിന്നെ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റേറ്റിനും ഫണ്ട് കൊടുക്കും. അത് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടിയിട്ടുണ്ട്, അതിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല, എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നതാണ്. പിന്നെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഒരു പ്രത്യേക നിവേദനം അല്ലെങ്കിൽ ഒരു മെമ്മോറണ്ടോ ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കമ്മിറ്റി വന്ന് പരിശോധിച്ച്, അത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ആ കമ്മിറ്റിയെ കൊണ്ട് പറയുന്നത്, ഹോം സെക്രട്ടറിയാണ് കമ്മിറ്റി വയ്ക്കുന്നത്. അത് കമ്മിറ്റി വന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വീണ്ടും കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് കമ്മിറ്റി സെക്രട്ടറി, ഫിനാൻസിൻ്റെ സെക്രട്ടറി കമ്മിറ്റിയിലെ ഫിനാൻസിൻ്റെ സെക്രട്ടറി ചെയർമാനായും ഹോം സെക്രട്ടറി പിന്നെ അഗ്രികൾച്ചർ സെക്രട്ടറി ഇവർ ഇത്രയും പേരുള്ളൊരു കമ്മിറ്റി ശുപാർശ ചെയ്യും കേരള സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ അവരുടെ ഡിസാസ്റ്റർ ഉണ്ടായത് നമ്മൾ സിവിയർ ആണ്, വളരെ തീവ്രമാണ് അവരുടെ ഡിസാസ്റ്റർ, ഉണ്ടായിരുന്ന ഡിസാസ്റ്റർ, അവർക്ക് ഇത്രയും പൈസ പോരാന്ന് പറഞ്ഞ് നമ്മൾ അഡീഷണൽ ആയിട്ട് അസിസ്റ്റൻസ് കൊടുക്കണം, അധിക ധനസഹായം കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ആ പൈസയാണ് നമുക്ക് കിട്ടാനുള്ളത്. അതിപ്പോൾ പ്രധാനമന്ത്രി വിചാരിച്ചാലും അങ്ങനെ പറ്റുള്ളൂ, പ്രധാനമന്ത്രി കണ്ടുപോയി ഇതിൻ്റെ വേഗത കൂട്ടി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ അസിസ്റ്റൻസ് ആയിട്ട് പാകണം
തരാം, അത്രേ തരാൻ പറ്റുള്ളൂ. അല്ലാതെങ്കിൽ പിന്നെ വേറെ ഇനി പ്രൊവിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, അതും ഈ സംസ്ഥാന ദുരിതാശ്വാസ നിധി പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്, അതിൽ നിന്ന് വേണമെങ്കിൽ പണം പ്രഖ്യാപിക്കാം. അത് വേറൊരു പ്രൊസീജിയറാണ്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴും രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമം. പിന്നെ നമുക്ക് സമയത്ത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ കണക്കെല്ലാം കൊടുത്ത് നമ്മൾ റിപ്പോർട്ടെല്ലാം കൊടുത്ത് മറ്റേ പ്രോസസ്സ് വേഗത്തിലാക്കാം. അവർ വരുന്ന കമ്മിറ്റിയും ഇതൊക്കെ വേഗത്തിലാക്കി കഴിഞ്ഞാൽ അഡീഷണൽ അസിസ്റ്റൻസിന് നമ്മൾ അർഹതയുണ്ട്, അത് കിട്ടുകയും ചെയ്യും. കിട്ടേണ്ടതുമാണ് തീർച്ചയായിട്ടും. ഇന്ന് പുറത്തുനിന്ന് വാർത്തയാണ്, കേരളത്തിൽ സി എം ഡി ആർ എഫില് 658.42 കോടി രൂപയുണ്ട്, ഒരു രൂപയും ചെലവാക്കില്ല. ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി കേന്ദ്രം പൈസ കൊടുക്കാൻ ശ്രമിക്കും? അല്ല, ഇപ്പൊ കേന്ദ്രം പറയുന്ന ഒരു വാദം ഒന്നാണ്. കേന്ദ്രം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് സാറിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഇതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു കത്ത് കൊടുത്തല്ലോ, നിങ്ങൾക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല, ഇതിന്റെ നിയമമില്ല, പിന്നെ നിങ്ങൾ കുറെ പൈസ എസ് ഡി ആർ എഫിൽ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെലവാക്കും, ഞങ്ങൾ അധിക പൈസയെ കുറിച്ച് ആലോചിക്കാന്നുള്ള കത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ആയാലും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. നിങ്ങൾ സി എം ഡി ആർ എഫിലേക്ക് പൈസ പിരിച്ചു 650, ഈ പറഞ്ഞ 658 കോടി രൂപ നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങൾ ഒരു പൈസയും ചിലവാക്കിയിട്ടില്ലെന്നാണ് സൈറ്റ് കാണിക്കുന്നത്, സീറോ ആണ്. അപ്പൊ നിങ്ങൾ ആ പൈസ എന്താ ചിലവാക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ എസ് ഡി ആർ എഫിലെ പൈസയും ചിലവാക്കണം, എസ് ഡി ആർ എഫിലെ കുറച്ച് പൈസ ചിലവാക്കി കേട്ടോ, അവർക്ക് 300 രൂപ ദിവസം കൊടുത്തു, 6000 രൂപ വാടക കൊടുക്കുന്നു, പിന്നെ വേറെ ചില ചിലവുകൾ നടന്നു, അവിടെ ചില അനാവശ്യ ചിലവുകൾ നടന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ ബില്ലെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ബില്ല്, ഹോട്ടലിൽ താമസിച്ചു ഒരു ദിവസം 4500 രൂപയാണ് പുള്ളിയുടെ ബില്ല്. പുള്ളി എന്ത് ഹോട്ടലാണ് താമസിക്കുന്നില്ല, വയനാട് പോലുള്ള സ്ഥലത്ത്. അപ്പം പിന്നെ ഇവിടെ 12000 രൂപ നല്ല ഹോട്ടലിൽ താമസിക്കാം, 1500 രൂപ കൊണ്ട് നല്ല ഹോട്ടലിൽ തിരുവനന്തപുരത്ത് താമസിക്കാം. അപ്പൊ 4000 രൂപ ഹോട്ടൽ ഇപ്പൊ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലെ വാടകയൊക്കെയാണ് വയനാട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ എന്തോ അറിയില്ല, 4000 രൂപ വാടക, 1.48 ദിവസം വെച്ച് താമസിച്ചു, അപ്പൊ അത് 2 ലക്ഷം രൂപ ബില്ലും കൊടുത്ത് വലിയ വിവാദമായി കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു വശത്ത്, അപ്പൊ ശരിക്കും എസ് ഡി ആർ എഫിൽ ഉള്ള പൈസ ചിലവാക്കണം, സി എം ഡി ആർ എഫിലുള്ള പൈസ ചിലവാക്കണം, അഡീഷണൽ ആയിട്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ മേടിക്കുകയും വേണം, മേടിക്കേണ്ടെന്നുള്ള. പിന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വ്യക്തികൾ അവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അവരെ നിന്നും പൈസ പിടിച്ചു വാങ്ങിക്കണം. ആ പൈസ പിടിച്ചു വാങ്ങിക്കുമ്പോൾ അവരോട് പോയി ഫോളോ അപ്പ് ചെയ്ത് വാങ്ങണം. ഇപ്പൊ ഒരു വി വി ഐ പി, ഞാൻ പേര് പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട വി വി ഐ പി അവിടെ സന്ദർശിച്ചിട്ട് അദ്ദേഹം പരസ്യമായി അവിടെ പത്രസംസ്കാരോട് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര രൂപ കൊടുക്കാം, ഇന്ന സഹായം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് പോയിട്ട് അദ്ദേഹം സി എം ഡി ആർ എഫിൽ പൈസ കൊടുക്കൂല, അത് ചിലപ്പം അദ്ദേഹം പ്രശ്നമുണ്ട്. അവിടത്തേക്ക് പലരും ഈ അദ്ദേഹം പോലെ ഈ വി വി ഐ പി പോലെ തന്നെ പലരും സി എം ഡി ആർ എഫിൽ പൈസ കൊടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്, എന്തോ എനിക്കറിയില്ല, അത് അതിന്റെ ചില വിവാദങ്ങളൊക്കെ നേരത്തെ വന്നോണ്ടായിരിക്കാം. എന്നാൽ വയനാട് പാക്കേജിൽ നിന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പൈസ പബ്ലിക്കിൽ നിന്നും പിരിക്കാം, കേന്ദ്രവും പൈസ തരേണ്ടതാണ്, കേന്ദ്ര അഡീഷണൽ അസിസ്റ്റൻസ് ആണ് തരേണ്ടത്. അല്ല, പാക്കേജും ദേശീയ ദുരന്തമൊന്നുമില്ല, ഒരു അഡീഷണൽ അസിസ്റ്റൻസ് കാര്യമായി നമ്മൾ വാങ്ങിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം, മാക്സിമം പൈസ വാങ്ങിയെടുക്കണം. അങ്ങനെ വാങ്ങിയെടുത്ത ഉദാഹരണങ്ങളുണ്ട്, ഇപ്പൊ ഉത്തരാഖണ്ഡിൽ പിന്നെ എന്താണ് പ്രളയം ഉണ്ടായപ്പോഴും പിന്നെ ആന്ധ്രാപ്രദേശിലെ ഹുദുത് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രദേശത്ത് പിന്നെ ഇതുണ്ടായപ്പോഴും സൈക്കിൾ ഉണ്ടായപ്പോഴൊക്കെ അഡീഷണൽ അസിസ്റ്റൻസ് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല തുക വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ചെറിയ തുകയൊന്നുമല്ല. അപ്പൊ അത് മേടിക്കാം, നമുക്ക് മേടിക്കാൻ പറ്റുന്ന തുകയാണ്, തീർച്ചയായിട്ടും ആവശ്യമുള്ളതുമാണ്, നമുക്ക് തരേണ്ടതുമാണ്. പക്ഷെ അതൊരു അവകാശമല്ല, അത് മനസ്സിലാക്കുക, നമുക്കൊരു അവകാശമൊന്നുമില്ല, അഡീഷണൽ അധിക തുകയ്ക്ക് അങ്ങനെ അവകാശമില്ല. പക്ഷെ എന്നാലും നമുക്ക് നമുക്ക് ആവശ്യം, നമ്മൾ ആവശ്യതയാണത്, നമുക്ക് ആവശ്യമുണ്ടാകുക തുക. മുമ്പ് ഇതേപോലെ കേരളത്തിൽ ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട് കേന്ദ്രം, അത് തിരിച്ച് ചോദിക്കുമ്പോൾ കണക്ക് കൊടുത്തില്ല എന്നൊരു പരാതിയുണ്ട്, അതുകൊണ്ടായിരിക്കും. യെസ് യെസ് കണക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ കണക്കെഴുതി കൊടുക്കാൻ പറ്റുന്നില്ല. ഈ കിട്ടുന്ന പണം ഏതൊക്കെ ഹെഡിൽ ചിലവാക്കി, ഏതൊക്കെ പ്രൊവിഷണൽ ചിലവാക്കി, വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കണ്ടീഷനുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് യൂസ് തയ്യാറാക്കണം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. അതൊരു പ്രോസസ്സാണ്, ചെറിയൊരു പണിയല്ല, അത് വലിയ പണിയാണ് യൂസ് തയ്യാറാക്കുക എന്നത്. യൂസ് തയ്യാറാക്കി ഓഡിറ്റ് ചെയ്യണം, ഇന്റേണലായിട്ടുള്ള ഓഡിറ്റർ വെച്ച് ഓഡിറ്റ് ചെയ്ത്, ചിലപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റർ വേണ്ടി വരും, അതായത് പ്രൊഫഷണൽ അവരുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നൊക്കെ അറിയില്ല, ആ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റർ വെച്ച് ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടാക്കി ഇതെല്ലാം കൂടി സമയം കാലാകാലങ്ങളിൽ കൊടുത്താൽ മാത്രമേ അടുത്ത ഫിനാൻസ് നിങ്ങൾക്ക് പൈസ റിലീസ് ചെയ്യുള്ളൂ. അതിനകത്ത് ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ സമയത്ത് യൂസ് കൊടുക്കില്ല, കണക്ക് കൊടുക്കില്ല, റിപ്പോർട്ട് കൊടുക്കില്ല, വകമാറ്റി ചിലവഴിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനം തമ്മിൽ ഈ കാര്യത്തിൽ നല്ല റിലേഷൻ അല്ല. ഇപ്പോൾ കേന്ദ്രം പൈസ കൊടുക്കാതിരിക്കണം, ദുരന്തത്തിന് പൈസ കൊടുക്കാതിരിക്കണം, വയനാടുകാരോട് ശത്രുതന് കൊടുക്കാതിരിക്കണമെങ്കിൽ അവരൊരു കാര്യത്തിന് കൊടുക്കരുതല്ലോ, ശത്രുതന്റെ എല്ലായിടത്തും ഞെടുക്കണ്ടേ? അപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു ഞെരുക്കവുമില്ല, സുഖമായിട്ട് പൈസ കിട്ടുന്നു. പെണ്ണറച്ചം സുഖമായിട്ട് പൈസ കിട്ടുന്നില്ലേ, നടന്നു പോകുന്ന പൈസ അല്ലേ? അതുപോലെ ഇത്രയും ഏജൻസികൾക്ക് പിന്നെ തൊഴിലുറപ്പ് പൈസ കിട്ടുന്നില്ല. അപ്പോൾ പലതിനും പൈസ കിട്ടുന്നുണ്ട്, പൈസ അത് ആ രീതിയിൽ കണക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇത് ഈ രീതിയിൽ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നതുകൊണ്ടോ, പിന്നെ ശരിയായ കണക്കുകൾ കൊടുക്കാത്തതുകൊണ്ടോ കൊടുക്കാതിരിക്കുന്നതുകൊണ്ടോ ഡിലേ വരുന്നതുകൊണ്ടോ, തീർച്ചയായിട്ടും അതും പരിശോധിക്കേണ്ട വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഇതല്ലെങ്കിൽ ഇതൊക്കെ സർക്കാർ ജനങ്ങളോട് പറയേണ്ടതാണ്.
ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര ചിലവാക്കി. വയനാട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടപ്പോ എല്ലാവരും രാഷ്ട്രീയം ജാതിയും മതവും മറന്നു ഒത്തൊരുമിച്ച് നിന്നാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടാണ് ആ സ്ഥലത്തെല്ലാം പോയി കണ്ടു. അപ്പോഴും പറഞ്ഞ കേരളത്തിൽ ഒരിക്കലും തൈ വിടില്ല. അപ്പൊ ഈ ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇനി പറയാണ് ഒന്നും തരാൻ പറ്റില്ല, ദേശം ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്നില്ല കേന്ദ്രം. കേന്ദ്രം തരാൻ പറ്റില്ല, പക്ഷേ ഈ കണ്ടീഷനിലേ തരുള്ളൂ, അഡീഷണൽ അസിസ്റ്റൻസ് തരേണ്ട കണ്ടീഷനിലേ തരുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് കത്തിലും പറയുന്നത്, തരൂല എന്ന് പറയുന്നില്ല. പക്ഷെ പിന്നെ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും. ഞാൻ ഇത് പറയുമ്പോഴും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. എന്താ പൊളിറ്റിക്സ്? ഇപ്പൊ പിന്നെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് പിന്നെ ആരാ? യു ഡി എഫ് ആണ്. എവിടെ? മേപ്പാടി. ആ മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ജില്ലാതല സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല, സ്റ്റേറ്റ്തല സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, സ്റ്റേറ്റ് സമിതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. ജില്ലാതല സമിതിയുണ്ട്, കളക്ടർ കൺവീനർ ഒക്കെ ആയിട്ടുള്ള, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത് അവരുടെ പൊളിറ്റിക്സ്. അതുപോലെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പൊളിറ്റിക്സ് ഇതിനകത്ത് കാണുമായിരിക്കും. കാരണം അത്ര ആവേശപ്പെട്ട് നമ്മൾ കൊടുക്കേണ്ട, അവർ കണക്കൊക്കെ സമയത്ത് തരട്ടെ, അല്ലെങ്കിൽ കൃത്യമായി തന്നിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ള ആവേശം കാണുമായിരിക്കും. മറ്റ് സ്റ്റേറ്റുകളുമായിട്ടുള്ള വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തായാലും നമ്മുടെ ഒരു റൈറ്റ് എന്നുള്ള നിലയിൽ നമ്മളത് പിടിച്ചു വാങ്ങാൻ, നമ്മൾ അതിനാവശ്യമായ ഹോംവർക്ക് ഇന്റേണലായിട്ട് അകത്ത് നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പുറത്ത് ഹർത്താൽ നടത്തിയതുകൊണ്ടോ വെള്ളം ഉണ്ടാക്കിയതുകൊണ്ടോ നമുക്ക് പൈസ കിട്ടില്ല, അത് കൂടുതൽ വഷളാവുകയുള്ളൂ ബന്ധങ്ങൾ. നമ്മൾ അകത്ത് അതിനാവശ്യ പ്രോസസ്സ് നടത്തി, അതിന്റെ ലൈസൻസിങ് നടത്തി, മന്ത്രി ലെവലിൽ മന്ത്രിമാരെ ലൈസൻസ് നടത്തണം, ഉദ്യോഗസ്ഥ ലെവലിൽ ഉദ്യോഗസ്ഥന്മാർ പോയി ലൈസൻസ് ചെയ്യണം, അങ്ങനെ നമുക്ക് പൈസ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ എളുപ്പമല്ല. അതാ ഞാൻ പറയാം, ഹർത്താൽ വെച്ചതുകൊണ്ട് പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഹർത്താൽ വെച്ചു, അല്ലാതെ അത് രാഷ്ട്രീയമായിട്ട് പറയുന്നു ഞങ്ങൾ അവർ തരുന്നില്ല എന്ന്. അതുകൊണ്ട് ഗുണം കിട്ടുമോ? എന്തെങ്കിലും ഗുണം കിട്ടും? ഗുണം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ജനങ്ങളെ മനസ്സിൽ പറയാം, ജനങ്ങളുടെ ജീവിത രീതി വെച്ച് ഒരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ വയനാട് മാത്രം നോക്കുമ്പോൾ. വയനാട് അതാ ഞാൻ പറഞ്ഞ, അവര് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ സാധ്യതകളെന്നുള്ളവരെല്ലാം സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമല്ല ഇപ്പോ. അപ്പൊ അതുകൊണ്ട് അവര് ആ ഒരു ആവേശം ചിലപ്പോൾ കാണിക്കത്തില്ലായിരിക്കാം. ആ ഒരു പൊളിറ്റിക്കൽ ആവേശം ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആവേശം വേണ്ടപ്പെടാത്തവർക്ക് കൊടുക്കില്ലായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് ആ വാദമാണ് എനിക്കുള്ളത്. വേണ്ടപ്പെട്ടവരെ വേണ്ടപ്പെടാത്തവരെ നോക്കി കൊടുക്കേണ്ട പൈസ അല്ല ഇത്. ഇത് ദുരന്തമുണ്ടായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തരേണ്ടതാണ്, നമ്മൾ അർഹതയുണ്ട്. പക്ഷെ അർഹതയുള്ളതെന്ന് പറയുമ്പോൾ തന്നെ അത് പ്രൊസീജിയർ പ്രകാരമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. ഫിനാൻസിന്റെ ഒക്കെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ എത്ര ബില്ല് സബ്മിറ്റ് ചെയ്താലും അവർ ചവിട്ടും. ഫിനാൻസർ ചവിട്ടിയിട്ട് പഴയ ബില്ല് എവിടെ, പഴയതിന്റെ കണക്ക് എവിടെ, അതിലെ കുഴപ്പം തിരുത്തി കൊണ്ടുപോവുക, അതിനകത്ത് ഞങ്ങൾ ഇന്നതാണ്, എൻ്റെ അരിയർ എവിടെ, ബാലൻസ് എവിടെ, അൺസ്പെൻഡ് ബാലൻസ് എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും. വയനാട് ദുരിതം ഉണ്ടായപ്പോഴുണ്ടായിരുന്നു, കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയില്ല. കേരളം പറഞ്ഞു, കേരളം പറഞ്ഞ വെച്ച കേന്ദ്രം പറഞ്ഞ വെച്ചാൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോഴും ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതാ എപ്പോഴും അങ്ങനെ ആണല്ലോ, നമ്മളെല്ലാവരും പ്രതിയെ തേടും. ഈ കള്ളനും എന്ത് ചെയ്യും? ഇരയോടൊപ്പം തന്നെ ആരും ഓടും, വേട്ടക്കാരനും ഓടും. നമ്മൾ പൊളിറ്റിക്സ് കാണുന്ന ഒരു പ്രശ്നമാണ്. ഇരയോ വേട്ടക്കാരൻ ദോ പോണെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പിറകെ പോണത് ആരൊക്കെ യഥാർത്ഥ വേട്ടക്കാരൻ, മറ്റേ പാവമായിരിക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഇരയോടൊപ്പം ഓടുക, ഇരവാദം പറയുക, ഇത് നമ്മളുടെ ഒരു ശീലമാണ് പൊളിറ്റിക്സിൽ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഗിമ്മിക്സും കൂടെയാണല്ലോ, ഒരു വശത്ത് ഒരു ഗിമ്മിക്സ് കൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഒരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുമ്പോൾ അതൊരു ഏത് കാര്യത്തെയും നമ്മൾ അങ്ങനെ ഗുണപരമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അവരുടേതായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉള്ളവർ വർക്കൗട്ട് ചെയ്യും, സംസ്ഥാന ഗവൺമെന്റ് അവർ വർക്കൗട്ട് ചെയ്യും, ജില്ലാ പഞ്ചായത്ത് അവരുടെ ജീവിതം, ഗ്രാമപഞ്ചായത്ത് ഇത് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് അനുഭവിക്കുന്ന ആരാണ് ഇതിന്റെ എല്ലാം രക്തഫലം അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ ഈ പ്രൊവിഷൻ ഇല്ല, അവർ പ്രൊവിഷൻ കൊണ്ടുവരണം. അതിന് ജനങ്ങൾ എന്ത് പേടിച്ചു, എന്ത് പിഴച്ചു? അല്ലെങ്കിൽ പോളിസി പ്രകാരം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസിയിൽ ഇന്നതേ പറയുന്നുള്ളൂ, അത് പരിമിതിയുണ്ട്. പരിമിതി മുറിച്ചു കടക്കണം, അതിനല്ലേ ഗവൺമെന്റ്. അത് മുറിച്ചു കടക്കുന്നുമില്ല, അവർ ചോദിക്കുന്ന കണക്ക് അവർ കൊടുക്കത്തുമില്ല, പേപ്പർ വർക്കും സമയത്ത് ചെയ്യത്തില്ല. പക്ഷെ അൾട്ടിമേറ്റ് ശങ്കരം പിന്നെ എന്താന്ന് പറയാൻ പറ്റും? തെങ്ങിന്റെ മണി, തെങ്ങേ കാണാനില്ല പിന്നെ ശങ്കരം മോളി ഇരിക്കാൻ. ഇത് തെങ്ങുമില്ല, ശങ്കരനുമില്ല, എല്ലാം എടുത്തോണ്ട് പോയി. കാരണം നമ്മളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, നമ്മളെ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിസെപ്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ അല്ല. പലപ്പോഴും നമ്മളിങ്ങനെ ഉഴപ്പി പ്രതിയെ തേടി ഒരുത്തനെ കിട്ടി, ആ കേന്ദ്രം രാഷ്ട്രീയമായി പകവോക്കുന്നു, പിന്നെ എളുപ്പമായി നമുക്ക്. കേന്ദ്രം പറയുന്നു അവർ രാഷ്ട്രീയമായി ഞങ്ങളെ പകവോക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മളെ ടൈം കളയുന്നല്ലാതെ റിയൽ പ്രശ്നം എന്താണെന്നുള്ള അഡ്രസ്സ് ചെയ്ത് അതിനാവശ്യമായ പേപ്പർ വർക്ക് ഇവർ കൊടുത്തില്ലെങ്കിൽ അവരൊന്ന് പിടിച്ചു വാങ്ങണം രണ്ടു കൊണ്ടല്ലോ. ഇപ്പൊ കേന്ദ്രത്തിന് അവർ കൊടുക്കുന്നില്ല എന്നാണ് പരാതി എങ്കിൽ, കേന്ദ്രത്തിന്റെ പരാതി എങ്കിൽ അവർ എഴുതി ചോദിക്കണം, നിങ്ങൾ ആ പൈസ താ, അല്ലെങ്കിൽ നിങ്ങളെ പഴയ കണക്കുതാ എന്ന് ചോദിച്ച് ആ ഒരു റിലേഷനിൽ നമുക്ക് ഈ പ്രശ്നം എന്ത് ചെയ്യണം, തീർക്കണം. എനിക്ക് പറയാനുള്ളത് അടിയന്തരമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി അംഗങ്ങൾ ഇരിക്കുന്നവരെ കൊണ്ട് ഇതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ റവന്യൂ വകുപ്പിന്റെ അവർ ഡൽഹിയിൽ പോയി ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഫോളോ അപ്പ് ചെയ്യുക, മിനിസ്റ്റർ പോയി ഫോളോ അപ്പ് ചെയ്യണത് മിനിസ്റ്റർ ഫോളോ അപ്പ് ചെയ്യുക, അല്ലാതെ ഒരു നിവേദനം കൊടുത്തോട്ട് തീരൂല. ഇപ്പൊ ആരെങ്കിലും ഒരു മന്ത്രി പോയ ഒരു മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്താൽ അത് തീരൂല. നിവേദനം ഇങ്ങനെ മാർക്ക് ചെയ്ത് അപ്പുറത്തോട്ട് പോകും ആണെന്നുള്ളതല്ലാതെ അത് അതിന്റെ വഴിക്ക് പോകുന്നുള്ളത് ഇതിന്റെ റൂട്ടിൽ തന്നെ പോകണം. പണം ബ്ലോക്കായി കിടക്കുന്ന റൂട്ടിൽ തന്നെ നമ്മൾ പിടിക്കണം. അത് എവിടെയാണ് ബ്ലോക്ക്, ഏത് സ്റ്റേജിലാണ് ബ്ലോക്ക് എന്ന് നോക്കിയിട്ട് ആ ബ്ലോക്ക് മാറ്റാനുള്ള
ഹോംവർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റത് ഇത്ര എളുപ്പമല്ല. മറ്റേ ചുമ്മാ പോയി കേരളം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ റിസപ്ഷനിൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളിനെ കാര്യം പറഞ്ഞതുകൊണ്ടോ മാത്രം തീരൂല. ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ദിവസം അവിടെ ഇരുന്നുണ്ട്, എവിടെ ഇരുന്നാൽ, ഇവിടെ ഇരുന്നാൽ, അവിടെ ഇരുന്നാൽ, ഒരു ദിവസം അങ്ങനെ ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും എടുക്കത്തില്ല. പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാൽ പോലും അവർ പേപ്പർ വർക്കെല്ലാം കറക്റ്റ് ആയാലും പൈസ കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് കറക്റ്റ് അല്ലെങ്കിൽ ആണെന്നോ അല്ലെന്നോ അഭിപ്രായം എനിക്കറിയില്ല, അകത്തുള്ള കാര്യമാണ്. അകത്തല്ലെങ്കിൽ അത് കറക്റ്റാക്കി കൊടുക്കാൻ ബാധ്യത നമുക്കുണ്ട്. ഇന്ന് ചീഫ് സെക്രട്ടറി ഏത് പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. പിന്നെ അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ശരിയല്ല. കാരണം ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പോലും എഴുതി കൂട്ടി എടുത്തിരിക്കുന്നതൊക്കെ നല്ല രസമാണ്. 3-2 ലക്ഷം രൂപ ഇൻറ്റു എന്താണ് പിന്നെ എത്ര വോളണ്ടിയർമാർ, അല്ല പിന്നെ അംഗൻവാടിക്ക് 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നതും സ്കൂളിന് 2 ലക്ഷം രൂപ കൊടുക്കുന്നതും 75,000 രൂപയ്ക്ക് ഡെഡ് ബോഡി അടക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ ഇതിൽ തന്നെ ഇവിടെ തന്നെ ഈ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തതാണ്. വലിയ മിസ്റ്റേക്കാണത്. അപ്പോൾ ആ മിസ്റ്റേക്ക് കാണുമ്പോൾ സൗകര്യം അവർ കറക്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ കൊടുക്കത്തില്ല, ഇത് ഗവൺമെന്റ് മണിയല്ലേ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു മുതലാളിയോ രാജാവോ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസയല്ല, ഇത് ഗവൺമെന്റ് മണിയാണ്. അപ്പോൾ ഗവൺമെന്റ് പബ്ലിക്കിന്റെ മണിയാണ്. ആ AG എടുത്ത് അക്കൗണ്ടബിളാണ്, കോടതികളിൽ അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്, ഭരണഘടനയ്ക്ക് അക്കൗണ്ട്, ഒരുപാട് അക്കൗണ്ടബിലിറ്റിയുള്ള പൈസയാണ്. അപ്പോൾ അത് ആർക്കും അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. പ്രധാനമന്ത്രി വിചാരിച്ചാലും കൊടുക്കാൻ പറ്റത്തില്ല, പ്രസിഡന്റ് വിചാരിച്ചാലും പറ്റത്തില്ല. പ്രൊസീജിയർ പ്രൊസീജിയറാണ്. റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനേ പറ്റുള്ളൂ. അത് ഇത്ര രൂപ കൊടുക്കുന്നു പറയാൻ പറ്റത്തില്ല. പ്രധാനമന്ത്രിക്ക് എങ്ങനെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു സംഭവം ഉണ്ടായി ഇത്ര രൂപ കൊടുത്തേക്കും എന്ന് പറയാൻ പറ്റത്തില്ല. പരിശോധിക്കാനേ പറയുള്ളൂ, പരിശോധിച്ച് നിങ്ങൾ പോയി കമ്മിറ്റി പോയി പരിശോധിച്ച് നല്ല റിപ്പോർട്ട് കൊണ്ടു. ആ റിപ്പോർട്ടിന്റെ ബേസിൽ ഇന്ന ഇന്ന കണ്ടീഷനുണ്ട്, ഇന്ന റിപ്പോർട്ട് സംഭവിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുകയാണ്, ഇത്ര രൂപ ആവശ്യമുണ്ട്, അതിൽ ഇത്ര രൂപ സ്റ്റേറ്റിനുള്ളൂ, അല്ലെങ്കിൽ ഇത്ര രൂപ അഡീഷണൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഫയൽ വഴിയേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതുകൊണ്ട് നമുക്ക് പറയാം ഞങ്ങൾ സഹായം തരാം എന്നൊക്കെ പറയാം, പക്ഷേ കൊടുക്കണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ തീർച്ചയായിട്ടും വേറെയാണ്. ആ പ്രൊസീജിയർ ചെയ്തെടുക്കാനാണ് ആര് ശ്രമിക്കേണ്ടത്? കേരളം ശ്രമിക്കേണ്ടത്. എന്നിട്ടും നടന്നില്ലെങ്കിൽ ആ പ്രൊസീജിയർ ഒരു പുറത്തു വിടണം, പബ്ലിക്കിൽ ഇടണം. ഇതൊക്കെ ജനം അറിയേണ്ടതന്നെ. പബ്ലിക് ദാ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇനി ഒരു പേപ്പറും കൊടുക്കാനില്ല. കറക്റ്റാണ്, ഞങ്ങൾ എല്ലാവരും പക്കയാണ് ചെയ്തിരിക്കുന്നത്. അവർ ഞങ്ങളെ ചതിക്കുന്നു. പൊളിറ്റിക്സ് എന്ന് പറയാൻ കേന്ദ്രം തന്ന പൈസ തനത്തും പുറത്തു വിട്ടാൽ മതിയല്ലോ. പിന്നെ ജനത്തിന് കണക്ക് എന്തെല്ലാം കാര്യം. PRD വഴി ഒരു പരസ്യം കൊടുക്കുക, SDRF CMDRF വന്ന പൈസ എത്ര, ചിലവാക്കിയ പൈസ എത്ര. ഇപ്പൊ എന്തിനാണ് ചാനലുകളെല്ലാം മാധ്യമങ്ങളിൽ 0-0 എന്നിട്ട് അടിക്കുന്നത്? അല്ലാതെ തന്നെ ഒരു പത്രത്തിൽ പരസ്യം ചെയ്യുക, വന്നുള്ള പേര് വരെ. ജനങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ ഈ പൈസ വന്നത്, കൊടുത്തതിന്റെ റെക്കോർഡ് കാണുമല്ലോ ആരൊക്കെ കൊടുത്തെന്ന്. അത് ഒന്ന് റെസിപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടിന്റെ ചലനങ്ങളും കാണുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് CMDRF 650 കൊടുത്ത് ഇന്ന ആളുകളാണ് തന്നിരിക്കുന്നത്. പത്രത്തിൽ പരസ്യം കൊടുക്കുക, ഗസറ്റ് വിജ്ഞാപനം കൊടുക്കും പോലെ. ഒരു ദിവസം പത്രത്തിൽ പരസ്യം കൊടുക്കുക, എത്ര രൂപ എന്തെല്ലാം കാര്യങ്ങൾക്ക് PRD പരസ്യം കൊടുക്കുന്നു. SDRF ഫണ്ടിൽ കേന്ദ്രം തന്ന ഇത്ര, ഞങ്ങൾ ചെലവാക്കേണ്ടത് ഇത്ര, ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ടാക്കുക, കിട്ടണം ഇത്ര രൂപ. പച്ചയ്ക്ക് പരസ്യമായിട്ട് പറയുക.